സ്വാഗതം. കോവിഡ് 19 അടച്ചിടലുകൾക്ക് വിരാമമായി വിവിധ മേഖലകൾ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. വിദ്യാലയങ്ങളും പൊതുഗതാഗതവും സിനിമാ തിയേറ്ററുമൊക്കെ തുറന്നു. എന്നാൽ ഇപ്പോഴും പരിഗണിക്കാത്ത, സർക്കാർ ഇപ്പോഴും പരിഗണിക്കാത്ത ഒരു വിഭാഗമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ. അവരുടെ വിദ്യാലയങ്ങൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ഇതിൽ വിദ്യാർത്ഥികൾക്കും ഏറെ വിഷമമുണ്ട്. ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിയുടെ പ്രതിഷേധം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ആയിഷ സമീഹ. ഇന്ന് ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ പാട്ട് പാടാനല്ല വന്നത്. അതിനുള്ള മൂഡ് നഷ്ടപ്പെട്ടു വരികയാണ്. കാരണം എല്ലാ കുട്ടികളും സ്കൂളിൽ പോയി വന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ എൻ്റെ വൈകല്യം ഒരു ശാപമായി തോന്നിപ്പോവുകയാണ്. ഹോസ്റ്റൽ തുറക്കാൻ അനുമതിയില്ലാത്തതാണ് എന്നെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോയി പഠിക്കാൻ തടസ്സമായത്. മറ്റ് ജില്ലകളിൽ നിന്ന് ദിവസേന വന്ന് പോകാൻ എൻ്റെ സഹപാഠികൾക്കാവുന്നില്ല. ദൂരവും സാമ്പത്തിക പ്രയാസവും രക്ഷിതാക്കൾക്ക് ജോലി പ്രശ്നവും കൊണ്ടാണത്. അധ്യാപകർ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും തൊട്ട് പഠിക്കേണ്ടതൊന്നും ലഭിക്കുന്നില്ല. കളിക്കാനും രസിക്കാനും കഴിയുന്നില്ല. വീട്ടിൽ ഇക്കാക്കയും ഇത്താത്തയും സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എല്ലാ സാധാരണ കുട്ടികൾക്കും ഭക്ഷണ കിറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വികലാംഗരായതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം തന്നില്ല. മുൻപ് കിട്ടിയ ആനുകൂല്യങ്ങളും കോവിഡോടെ നിർത്തി. പാഠപുസ്തകങ്ങൾ ലേറ്റാക്കി. പഠനോപകരണങ്ങൾ തരുന്നില്ല. നമുക്ക് വേണ്ടി പറയാൻ ആരുമില്ലേ? ഞങ്ങളും ഇന്ത്യൻ പൗരന്മാരല്ലേ? ഇരട്ടനീതി ശരിയാണോ? ആരെങ്കിലും ഞങ്ങളെ സഹായിക്കുമോ? തിയേറ്ററുകളൊക്കെ തുറന്നു. ബസ്സും ട്രെയിനും ഓടാൻ തുടങ്ങി. കല്യാണങ്ങളും സൽക്കാരങ്ങളും അടിപൊളിയാക്കി കഴിക്കാനും തുടങ്ങി. ഒരു ക്ലാസ്സിൽ വെറും 5-6 കുട്ടികൾ മാത്രമുള്ള ഞങ്ങൾക്ക് വിലക്ക്? അധികാരികളും വികലാംഗരാണോ? സ്കൂളിൽ പോയി പഠിക്കാൻ വഴി തുറക്കുമെന്ന പ്രതീക്ഷയോടെ. waytonikah.com, the exclusive Muslim matrimonial site.